ഹലോ നമ്മൾ ഇന്ന് ഈ ഒരു സേവ് ദ ഡേറ്റിൻ്റെ എഡിറ്റിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ റീലായിട്ടും ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ എഡിറ്റിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പോഴും ക്ലിയർ ആകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതിനുള്ള ഫോട്ടോസൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഫോണ്ടും കാര്യങ്ങളും പിൻട്രസ്റ്റിൽ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ പറയാം അല്ലാതെ നമ്മൾ വീഡിയോ ലെങ്ത് കൂടേണ്ടതല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യാത്തത് പിന്നെ നമുക്ക് ആപ്പ് വേണ്ടത് വി എൻ ആണ് ഇൻഷോട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും മാസ്റ്റർ ചെയ്യാം അങ്ങനെ ഒരുപാട് ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു എഡിറ്റിങ് ചെയ്യാം അപ്പോൾ വി എൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാം പിന്നെ അത് എത്ര ടൈമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒരു സൈസ് ഉണ്ടാവുമല്ലോ ഏത് സൈസിലാണ് വേണ്ടത് അതും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കുക അപ്പോൾ ഫോട്ടോസൊക്കെ നമ്മൾ ഒരുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓരോന്ന് ഓരോന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പോവുക ഗാലറി പോയിട്ട് നമുക്കതിൽ വെച്ച് കൊടുക്കണ്ടേ ഇമേജസിൽ പോയാൽ നമുക്ക് ഇമേജേ കിട്ടുള്ളൂ നമുക്ക് ഫോണ്ടും കാര്യങ്ങളും വേണമെങ്കിൽ ടൈപ്പ് കൊടുക്കുക ഇങ്ങനല്ലാതെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിതിപ്പോൾ പിൻഡ്രസ് എടുത്തിട്ടില്ല ഫോൺസാണ് അത് ഞാൻ ഇൻഷോർട്ടിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയതാണ് കേട്ടോ എന്നിട്ട് അത് അതിൽ വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ആനിമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ സൂം ഔട്ട് ഉണ്ട് മൂവ് അപ്പ് ഉണ്ട് മൂവ് ഇന്നുണ്ട് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അതേപോലെ നമ്മൾ ആഡ് ആക്കിയിട്ടില്ല ഫോണിൻ്റെയും ആനിമേഷൻ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആക്കി കൊടുക്കാം എല്ലേതും ആക്കി കൊടുക്കരുത് ഏതെങ്കിലും ആക്കി കൊടുക്കുക എല്ലേതും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്ലേ ചെയ്യുന്ന ടൈമിൽ എന്തോ പോലെ ഉണ്ടാവും അപ്പോൾ ഓരോന്നിൻ്റെ മാത്രം നിങ്ങൾ ആക്കി കൊടുത്താൽ മതി പിന്നുള്ളത് ഇനിയിപ്പോൾ രണ്ടും നിങ്ങൾക്കാക്കണമെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുമ്പോൾ ഒരു ഭംഗി തോന്നുന്ന ഒരു ആനിമേഷൻ ഉണ്ടാവില്ല അങ്ങനത്തെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതുപോലത്തത് ആക്കി കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പിൻഡോസിൽ എടുക്കാൻ കാരണം നമ്മൾ ടെക്സ്റ്റ് ചെയ്യണേയും കാട്ടി നല്ലത് നമ്മളിങ്ങനത്തെ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നെയിം നമുക്ക് പിൻഡ്രസ് ഇപ്പം എങ്ങനെയായാലും കിട്ടാൻ പോകണില്ല ചിലപ്പം സെർച്ച് ചെയ്താൽ കിട്ടും ചെയ്യോ ഞാനതൊന്നും നോക്കിയിട്ടില്ല അത് ഞാനിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും ഇമേജസ് വെച്ച് കൊടുക്കണമെങ്കിൽ അതും കിട്ടും അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ റിമൂവ് ആക്കിയാൽ മതി അപ്പോൾ എല്ലാ ഫോട്ടോസും ഇതേപോലെ തന്നെ ഞാൻ എടുക്കണത് പിന്നെ ഇതിൽ ഞാൻ ഇൻഷാന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പിൻഡ്രസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കുറേ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും എത്താ വരുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ന്യൂ ആയിട്ട് ഇൻസ്റ്റയിൽ റീൽസായി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ഓരോ എഡിറ്റിങ് കഴിയുമ്പോഴും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ഭാഗം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് പിന്നെ നെക്സ്റ്റ് നമ്മൾ നെയിം ആഡ് ചെയ്ത് കൊടുക്കാം നെയിം അതേപോലെ ഡേറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ശരിയായിരിക്കും പിന്നെ അത് അതിൽ കൊടുന്ന് വെക്കുമ്പോൾ മാറിപ്പോ നമ്മൾ ശ്രദ്ധിക്കില്ല പിന്നെ സേവ് ചെയ്ത് നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആകാരം നമ്മളത് നോക്കാം കേട്ടോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റി നോക്കാം അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടില്ല മ്യൂസിക് നിങ്ങൾക്ക് ഒരു സോങ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അവരോട് ആ സോങ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ആ ഒരു സോങ്ങ് ആണ് ഇതിൽ ആഡ് ആക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഓഡിയോ ആക്കിയിട്ട് ഇതിൽ ആഡ് ആക്കി കൊടുക്കാൻ പറ്റൂട്ടോ പിന്നെ ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റയില് പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇൻസ്റ്റയില് നമ്മൾ റീൽ അപ്ലോഡ് ആക്കുന്ന ടൈമില് പോയാലും നമുക്ക് വീഡിയോൻ്റെ പാട്ട് ഓഡിയോ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഞാൻ നെയിം ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോണ്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഏത് രീതിയിലാണോ ഭംഗി വരുന്നത് അതിനനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇതിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോക്ക് മാത്രമാണ് ആനിമേഷൻ കൊടുത്തിട്ടുള്ളത് മറ്റുള്ളതിനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല പിന്നുള്ളത് നമ്മളിപ്പോൾ ക്രാഫ്റ്റേഴ്സിൻ്റെ അത് മെറ്റീരിയൽസ് ഓരോന്ന് കാണുമ്പോൾ ചിലർ പറയാറുണ്ട് പറയാറുണ്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീട്ടിൽ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എവിടുന്നത് പ്രിൻ്റ് എടുക്കുക അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതേപോലത്തൊക്കെ വർക്ക് ചെയ്യാട്ടോ ഇത് നമ്മൾ ഫോണിൽ തന്നെ ചെയ്യണമാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ട ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു ആപ്പും കുറച്ച് എഡിറ്റിംഗ് അറിയാം നമുക്കിതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ചെയ്തുകൊടുക്കാൻ പറ്റും ഫ്രെയിം വർക്ക് ഇതേപോലെ ചെയ്യുക അതേപോലെ നമുക്ക് വെറുത്തിടേണ്ട വീഡിയോസ് ഡേറ്റ് വീഡിയോസ് അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് എഡിറ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പ്രൊഫൈൽ മേക്കിങ് ഇൻസ്റ്റൻ്റ് ഐ ഡി മേക്കിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല അപ്പം ഞാൻ റീൽസൊക്കെ അപ്ലോഡ് ആക്കുന്ന ടൈമിൽ എഡിറ്റ് ചെയ്ത വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് വന്നിട്ടുണ്ടാകും നേരെ മറിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ കെടുക്കുന്നുണ്ടാവും അപ്പം ചിലർക്ക് ചില വീഡിയോസാണ് ഇഷ്ടപ്പെടുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾക്ക് ആ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ കിട്ടും പിന്നെ ചിലർ ഫോട്ടോ നമ്മളോട് പറയും എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് അല്ലാതെ നമ്മൾ നമ്മളടുത്ത് വാങ്ങിക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റില്ല എവിടുന്നാണ് എടുക്കുക എന്താ ഏതാ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല എന്താണോ ചെയ്യാൻ പറ്റണത് അതിനനുസരിച്ച് പിന്നെ ഇപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമ് തന്നെ മതി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത് കുറച്ച് കുറച്ച് ഷേമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സേവ് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് എടുക്കാൻ പറ്റും പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ കിട്ടും പിൻ തന്നെ ഗ്രീൻ സ്ക്രീൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് അതിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അത് ഇതിൽ മുകളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും പിന്നെ പിൻഡ്രസ് നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഒന്നും പറ്റണില്ലെങ്കിൽ പിൻട്രസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് എടുത്തിട്ട് ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാൻ പറ്റൂട്ടോ എന്ന് വെച്ചിട്ട് എല്ലേ വീഡിയോസൊന്നും എടുക്കാൻ പോകരുത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്കതിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് എടുക്കുക അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു വീഡിയോയിൽ എന്തെങ്കിലും ഭാഗങ്ങളായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഡിറ്റിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ പൈസ മാത്രം ആവശ്യമായിട്ട് ഇരിക്കുന്നവരാണല്ലോട്ടോ പറഞ്ഞത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീൽസും വേറെ ഇതൊക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് കിട്ടും പിന്നെ ചിലർ കമൻ്റ് അയക്കും ചിലർ ബാഡ് കമൻ്റ് അയക്കും ചിലർ നമ്മളെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമില്ലാതെ മെസ്സേജ് അയക്കുന്നവരുണ്ട് അത് ചെയ്തു തരണം ഇത് ചെയ്തു തരണം നമ്മൾ റീപ്ലൈ കൊടുത്ത് പിന്നെ അത് അവർക്ക് യാതൊരു അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിന്ന് തന്നെ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയും പറ്റിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചിലർ ക്രാഫ്റ്റ് വർക്കേഴ്സ് ആയിരിക്കും അവർ അവരെ ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കും ഇത് എങ്ങനെയാണ് ഓർഡർ എടുക്കുക അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ അവർ ക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ഈ എഡിറ്റിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരേ രീതി തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കിയില്ല അതൊക്കെയും ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക ഇനിയും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെയും പറയാം ഞാൻ കുഞ്ഞ് ഒന്ന് മാത്രം എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും അപ്പോൾ ഇനി ചാട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ